ഉപയോഗിച്ചുകൊണ്ട് അകത്തുകൂടെ പോയി മാലിന്യം പതുക്കെ പതുക്കെ മാറ്റി ഒരു 2 hours അല്ലെ 2 hours നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിശോധനയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബഹുമാനീയനായ കളക്ടർ ഇവിടെ നമ്മൾ ആലോചിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ നേവി സംഘവുമായി ബ്രീഫ് ചെയ്തു. അപ്പോ ഇനി തുടർന്ന് അവരുടെ പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവര് ഒരു റിക്വസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് അവർക്കൊന്ന് സ്വതന്ത്രമായി ഇത് പരിശോധിക്കാനുള്ള ഒരു അവസരം മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്നില്ല, അത് ബ്രീഫ് ചെയ്യാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ. അവർ പറയുന്നത് അവർക്കൊരു സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ അവർക്കൊന്ന് കോൺസെൻട്രേറ്റഡ് ആയി ഈ കാര്യം പരിശോധിക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇപ്പോ ഒന്ന് പരിശോധിക്കാൻ ഒന്ന് മഴയും കൂടെയാണല്ലോ. അപ്പൊ അവര് നമ്മൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പൊ അവര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് മാധ്യമ പ്രവർത്തകർ ഒന്ന് നിൽക്കുക, അവര് കണ്ടതിന് ശേഷം ഞങ്ങളോട് വന്ന് വിഷയം പറയും, പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ ബ്രീഫ് ചെയ്യാം. അപ്പോൾ അവരുടെ പുറകെ പോകുന്നതെന്ന് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ദയവായി അതിൽ സഹകരിക്കണം എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മുടെ മീഡിയ ഉണ്ടെങ്കിൽ അവരോട് ഇവരുമായി ബന്ധപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു അഭ്യർത്ഥന നടത്തുക. നമുക്ക് അവർ വന്ന് നമ്മളോട് തിരിച്ച് കളക്ടറോടും എന്നോടും പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബ്രീഫിംഗ് നടത്താം. അവർ പോയിട്ട് വരട്ടെ. അല്ല, ഇപ്പൊ പരിശോധന നടത്താനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ അവർ തിരിച്ചു വന്നതിന് ശേഷം ചർച്ച ചെയ്ത് ഇതുപോലെ ഒന്നുകൂടി ചർച്ച ചെയ്തതിനു ശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അതാണ് പറഞ്ഞത്. അതിപ്പോ നമ്മൾ പമ്പിംഗ് തുടങ്ങിയിരുന്നു. ഈ സാൻഡ് ബെഡ് ഇടുന്നതിന് വേണ്ടി, അതിന്റെ സാൻഡ് ബാഗ്സ് ഇടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നിലവിൽ സജ്ജമായി ഇരിക്കുകയാണ്. പക്ഷെ മഴയുണ്ടല്ലോ, അപ്പൊ മഴയുള്ളത് കൊണ്ട് തന്നെ അത് ചിലപ്പോ നമുക്ക് വരുന്ന സമയങ്ങളിൽ മണിക്കൂറുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ പ്രവർത്തനം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. അത് നമ്മള് സാൻഡ് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെച്ചാൽ മതി. എക്യുപ്മെന്റ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺ കോളിൽ എത്താൻ പറ്റുന്ന തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്ത് മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഒഴുകുന്ന ഒഴുകി പോകുന്നതിനേക്കാൾ ഈ ഇത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെള്ളത്തിന്റെ അളവ് ആ പോർഷനിൽ കുറയ്ക്കുകയും അവിടെ പരിശോധന നടത്തുകയും അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഷട്ടർ വെക്കുന്നതിനെ തുറന്നുവിടുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പമ്പിംഗ് ഇപ്പൊ നിലവിൽ നമ്മൾ പരിശോധന ഇവർ നടത്തട്ടെ, അതുവരെ പമ്പിംഗ് നമ്മളിപ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അതെ അതെ, വീണ്ടും വീണ്ടും ഒന്നുകൂടി ഒന്ന് ബ്രീഫ് കളക്ടറെ ഒന്ന് ബ്രീഫ് ചെയ്തതിന് ശേഷം നമ്മൾ യോജിച്ചൊരു തീരുമാനമെടുക്കും. അപ്പോ ഒരു അഭ്യർത്ഥനയാണ്, ഒന്ന് അവർക്കൊന്ന് സ്വതന്ത്രമായി പോകാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. ഞങ്ങളും അങ്ങോട്ട് പോകുന്നില്ല, അവരൊന്നും അവരുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ അങ്ങോട്ട് നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. അമേൻജാൻ തോട്ടിലെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് നേവി അവരുടേതായ രീതിയിൽ ഒരു പരിശോധന നടത്താൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മേയർ പങ്കുവച്ചത്.